പൊറോട്ടയും ബീഫും മലയാളികളുടെ വികാരമാണെന്ന് പറഞ്ഞിരുന്ന കാലം പോയി. ഇന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനോട് പോലും ഇഷ്ടഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ അൽഫാം, ഷവർമ്മ, കുഴിമന്തി ഇവയിൽ ഏതെങ്കിലും ആയിരിക്കും ഉത്തരം. അത്രമേൽ മലയാളികൾക്ക് പ്രിയങ്കരമായി കഴിഞ്ഞു ഈ അറേബ്യൻ രുചികൾ. വൈകുന്നേരങ്ങളിൽ അൽഫാമും ഷവർമ്മയും വിൽക്കുന്ന കുഞ്ഞു ഷോപ്പുകളിൽ പോലുമുള്ള തിക്കും തിരക്കും ഈ അറേബ്യൻ രുചി പ്രിയത്തിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഇത്തരം ഷോപ്പുകളിൽ തിക്കും തിരക്കും അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അടുത്തിടെ സംസ്ഥാനത്തുണ്ടായ ഭക്ഷ്യവിഷബാധ മൂലമുണ്ടായ മരണങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്തുള്ളത് ഷവർമ്മയും കുഴിമന്തിയും അടക്കമുള്ള അറേബ്യൻ വിഭവങ്ങളാണ്. ഇതുതന്നെയാണ് ഈ മാറ്റത്തിന് കാരണം. ഇവ കഴിക്കാനായി എത്തുന്നവരുടെ വലിയ തിരക്കുണ്ടായിരുന്ന സ്ഥാപനങ്ങളിൽ പോലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചുരുക്കം ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞതോടെ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ഹോട്ടലുകാരും കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഭക്ഷ്യവിഷബാധ ജനം മറന്നു തുടങ്ങുന്നതോടെ വീണ്ടും ഈ അറേബ്യൻ രുചികൾ തേടി ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കച്ചവടക്കാരും. അതേസമയം ഇനിയും ഭക്ഷ്യവിഷബാധ ആവർത്തിക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ആദ്യം വിലക്ക് വീണിരിക്കുന്നതും മന്തിയും അൽഫാമും ഷവർമിയും കഴിക്കുമ്പോൾ കൂടെ ലഭിക്കുന്ന പച്ചമുട്ട ചേർത്ത മയോണൈസിനാണ്. പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് കൂടുതൽ നേരം വെച്ചിരുന്നാൽ അപകടകരമാവുമെന്നതിനാൽ അതിന് പകരം വെജിറ്റബിൾ മയോണൈസോ പാസ്ചറൈസ് ചെയ്ത മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള മയോണൈസോ നൽകാനാണ് തീരുമാനം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, വഴിയോര കച്ചവടക്കാർ, കേറ്ററിംഗ് മേഖലകളിലെ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. കൂടാതെ ഇനി മുതൽ ഭക്ഷണം പാഴ്സൽ കൊടുക്കുമ്പോൾ അത് നൽകുന്ന സമയവും എത്ര നേരത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നതും രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിപ്പിക്കണം. ആ സമയം കഴിഞ്ഞ് ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എല്ലാ സ്ഥാപനങ്ങളും രജിസ്ട്രേഷനോ ലൈസൻസോ എടുക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഹൈജീൻ റേറ്റിംഗിൽ എല്ലാ സ്ഥാപനങ്ങളും സഹകരിക്കണമെന്നും യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം എല്ലാ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിക്കണം. ജീവനക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശീലനവും നേടിയിരിക്കണമെന്നും മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.